പന്ത്രണ്ട് വർഷത്തെ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിനിടെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനകളെയും ഹിസ്ബുള്ളെയും ലക്ഷ്യം വെച്ച് നൂറുകണക്കിന് വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസ മുനമ്പിൽ ഉപരോധം ശക്തിപ്പെടുത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച സിറിയ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തിരുന്നു. വൈദ്യുതി നിലയത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടായി. ഭക്ഷണത്തിനും വെള്ളത്തിനും ക്ഷാമം ആരംഭിച്ചു കഴിഞ്ഞു. 3 ലക്ഷത്തിലേറെ പേർ പലയിടങ്ങളിലായി ചിതറിപ്പോയിരിക്കുകയുമാണ്. 1500-ൽ താഴെ പേർക്ക് ജീവഹാനിയും സംഭവിച്ചു. ഹമാസിന്റെ നേർക്ക് സിറിയയിൽ നടത്തിയ പ്രത്യാക്രമണങ്ങൾ ഖാസ മുനമ്പിലെ ജനജീവിതം പേക്കിനാവാക്കി മാറ്റിയിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷം 20 ലക്ഷത്തോളം ജനങ്ങളെ ബാധിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഭക്ഷണം, വെള്ളം, വൈദ്യുതി എന്നിവയുടെ വിതരണം മരവിപ്പിച്ച ഖാസയുടെ മേൽ പൂർണ്ണ ഉപരോധമാണ് ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈദ്യുതി വിതരണം നിലച്ചതോടെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ തകരാറിലായതായി റിപ്പോർട്ടിൽ പറയുന്നു. നവജാത ശിശുക്കളെ ഇൻക്യുബേറ്ററിൽ പ്രവേശിപ്പിക്കുന്നതും പ്രായമേറിയവർക്ക് ശ്വസനോപകരണങ്ങളുടെ സഹായം നൽകുന്നതും നിർത്തിവച്ചിരിക്കുകയാണ്. വൈദ്യുതി ഇല്ലാത്തതിനാൽ ആശുപത്രികൾ ശവപ്പുരകളായി മാറിയിരിക്കുന്നുണ്ട് എന്നുമാണ് റെഡ് ക്രോസ് ഡയറക്ടർ പറഞ്ഞത്. ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാതെ ഒരു ഇലക്ട്രിക് സ്വിച്ചും ഓണാക്കില്ല എന്നും ഒരു വാട്ടർ ടാപ്പും തുറക്കില്ല എന്നും ഒരൊറ്റ ഇന്ധന ട്രക്കും ഗാസയിലേക്ക് കടക്കില്ല എന്നും മാനുഷിക പ്രവർത്തനങ്ങൾക്ക് മനുഷ്യത്വപരമായ പരിഗണന ലഭിക്കുമെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. പലസ്തീനിൽ 2 ലക്ഷത്തോളം പേർ 92 സ്കൂളുകളിലായി ഒളിവിൽ കഴിയുകയുമാണ്. ഈ അഭയകേന്ദ്രങ്ങളെല്ലാം തന്നെ നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞു. കൂടാതെ കരുതൽ ഭക്ഷണശേഖരം ഏതാണ്ട് തീരാറായി. ഗാസ മുനമ്പിലെ UN ദുരിതാശ്വാസ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളും ഏറെക്കുറെ തകരാറിലാണ്. ജലവിതരണം ഇസ്രായേൽ അധികൃതർ പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ് എന്നതാണ് വലിയ ഒരു സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സിറിയയും കൂടി ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. ലബനിലെ ഹിസ്ബുള്ള വിഭാഗം ഇപ്പോൾ തന്നെ യുദ്ധഭൂമിയിലും ഗാസയിലെ 4 അതിർത്തികളും അടച്ചിട്ട് ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി അന്താരാഷ്ട്ര തലത്തിൽ ചിലപ്പോൾ അവർക്ക് തന്നെ വിനയായി മാറിയേക്കാമെന്നുമുണ്ട്. 3 ലക്ഷത്തോളം വരുന്ന ഖാസ നിവാസികളെ അടക്കി ഭരിക്കുന്ന ഹമാസിനെതിരെയുള്ള പോരാട്ടം ശരിക്കും സാധാരണക്കാരുടെ ജീവനും സർവവും നഷ്ടപ്പെടുന്നു എന്നതാണ്. ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങൾ നോക്കിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഗാസ എന്ന പ്രദേശത്ത് മനുഷ്യാവകാശ അല്ലെങ്കിൽ മനുഷ്യവാസം ഉണ്ടാകരുത് എന്ന തരത്തിലാണ് റോക്കറ്റുകളും മിസൈലുകളും വർഷിച്ചുകൊണ്ടേയിരിക്കുന്നത്.